പ്രതിരക്ഷക്കായി തന്നെ തന്നെ യാഗമായി അർപ്പിക്കുകയും തന്റെ ശരീരം മുറിച്ചു നമ്മെ തീറ്റുകയും തന്റെ പിതാവിനെ തുറന്നു നമ്മെ കുടിപ്പിക്കുകയും തന്നോടുകൂടെ സ്വർഗത്തിലേക്ക് നമ്മെ ഉയർത്തുകയും ചെയ്ത മശിഹാതമ്പുരാനെ ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കി നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും അന്തരവും ആരാധനയും യോഗ്യമാകുന്നു. രക്ഷിക്കണമേ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായി സനശിക്ഷകളും കോപത്തിന്റെ പടികളും നിന്റെ കാരുണ്യത ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാന മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവം കർത്താക്കന്മാരുടെ കർത്താവും ന്യായാധിപതികളുടെ ന്യായാധിപതി അധികാരികൾക്ക് ഭയങ്കരമായ ലോകമേ തിരുമുൻപാകെ തന്റെ പ്രസന്നതയെ തന്റെ ദർശനത്തിൽ ആത്മമായി മാറിളകുകയും ചെയ്യുന്നതുമായിരുന്നോവേ നിന്റെ തിരുവുണ്ടാകെ ഞങ്ങൾ വന്ദിച്ച് നിന്റെ ദൈവത്വത്തോട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധമുണ്ടാകെ വിശുദ്ധിയോടെ നിന്ന് നിന്റെ വിശുദ്ധമേ ശിൽമിടിപ്പോട് നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ധാരാളമായുള്ള നിന്റെ കരുണകളാൽ ഞങ്ങളെ നീ പുണ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന നീ അപ്പത്തെയും വീഞ്ഞിനെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹങ്ങളെയും വെളിപ്പാക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെയും ചിന്തകളെയും ശുദ്ധീകരിക്കണമേ. ചെയ്യണമേ അവരോടുകൂടെയും അവരുടെ ഒരുമിച്ച് നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം നിന്റെ സഭകരയിക്കുന്നു ആയപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. പറയണം പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് ത്രയങ്ങൾ ഒന്നിച്ച്
എങ്ങനെ ഏകമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ നാമും സഭയും ആയിത്തീരണം. ദേഹം ദേഹി ആത്മാവ് ഇത് മൂന്ന് ചേരുമ്പോഴാണ് ഒരു മനുഷ്യന്റെ പൂർണ്ണത കാണാൻ കഴിയുന്നത്. ദേഹം ദേഹി ആത്മാവ് എന്ന് പറഞ്ഞതുപോലെ തന്നെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മ പോലെ തന്നെ ആയിരിക്കണം ദൈവത്തിന്റെ സഭയും എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് പറയുന്നു, പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകണം. അവിടെ ദൈവത്തിന്റെ അദമ്യമായ ആഗ്രഹവും താല്പര്യവുമാണ് ഒന്നായിത്തീരുന്ന ഒരു വിശ്വാസ സമൂഹം. ഇന്ന് സഭകൾ എന്ന് പറയുന്നു, സഭ എന്ന് പറഞ്ഞാൽ മതി, സഭകൾ എന്ന് പറഞ്ഞിരിക്കുന്നു മുറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ ഈ തിരുസഭ മുറിഞ്ഞിരിക്കുന്നു. ഇന്ന് നാം ഏവർക്കെതിരായ വായിച്ചു കേട്ട ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലെ പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയാണ്. മൂന്ന് ഭാഗങ്ങളാണ് മുന്തിരിവള്ളിക്കുള്ളത്, വേര്, വള്ളി, കൊമ്പുകൾ. ഇത് മൂന്നും അഭേദ്യമായി ചേർക്കപ്പെട്ടതുപോലെ തന്നെ ആകണം ദൈവത്തോട് ചേർക്കപ്പെടുന്ന എല്ലാ വിശ്വാസികളും. വിശുദ്ധ സ്നാനം മൂലം നാം ഓരോരുത്തരും ഈ ക്രിസ്തു ശരീരത്തോട് ഒന്നിപ്പിക്കപ്പെട്ടവരാണ്, ബന്ധിപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവിനെ നമുക്ക് തന്നതിനാലാണ് നമ്മുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നായി നൽകേണ്ടത് സഭ. നിങ്ങൾ ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ എത്രയോ പള്ളികൾ കഴിഞ്ഞ് കവിഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വന്നത്, എത്രയോ പള്ളികൾ കടന്നാണ് നിങ്ങളേക്ക് ഇവിടേക്ക് വന്നത്, എത്രയോ വിശ്വാസ സമൂഹങ്ങളെ താണ്ടിയാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നാം ഒന്നായിരിക്കുന്ന പോലെ തന്നെ ഈ ക്രൈസ്തവ സമൂഹമെല്ലാം ഒന്നായി തീരുവാൻ കർത്താവിന്റെ മനസ്സിന്റെ ആഴം ഗ്രഹിപ്പാൻ നമ്മളെ കൂടി ഒരു വചന കേൾവി സഹായിക്കണം. മാർത്തോമാ കാർ തനിച്ച് സ്വർഗത്തിൽ മതി എന്നൊരു ചിന്തയുണ്ടാകും, അശേഷമെല്ലാം ഒരിക്കലും ദൈവത്തിന്റെ ഹിതമേ അല്ല, എല്ലാ മനുഷ്യരും ഉണ്ടാവണം. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 24-ാം വാക്യത്തിലെ കർത്താവിന്റെ ഹൃദയാഭിവാഞ്ച നമുക്ക് കാണാൻ കഴിയും. അവിടെ പറയുന്നു, പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ള നീ എനിക്ക് തന്ന മഹത്വം കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്റെ കൂടെ ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ള നീ എനിക്ക് തന്ന മഹത്വം കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കണം. നമ്മ ഓരോരുത്തരെ കുറിച്ചുള്ള ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ അദമ്യമായ താല്പര്യമാണ്. ദൈവത്തിന്റെ സഭ മുറിഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ ശരീരത്തിന് മുറിവ് പറ്റിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സ്നാനപ്പെടുന്നവരെല്ലാവരും കൂടെ ചേരുമ്പോൾ ഒരു ശരീരം, ആ ശരീരത്തിന്റെ തല ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന തലയോളം വളരുവാനാണ് നാം ഈ ശരീരത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിൽ എവിടെയെല്ലാം യേശു കർത്താവാണ്, ദൈവമാണ്, രക്ഷകനാണ് എന്ന് പറയുന്ന എല്ലാവരും തമ്മിൽ ഒരു ഐക്യമുണ്ടാവണം. ഇത് നമ്മുടെ മനസ്സിന്റെ ഒരു ഭാഗമായിരിക്കണം. നാം മാത്രമല്ല രക്ഷിക്കപ്പെടേണ്ടത്, രക്ഷിക്കപ്പെടാൻ വേണ്ടി അനേകം ഉണ്ട് എന്നുള്ളതും രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ഒരു ശരീരമാകുന്നതെന്നും ബോധ്യമുണ്ടാവണം. കേരളത്തിൽ തന്നെ എത്രയോ ക്രൈസ്തവ സമൂഹങ്ങളുണ്ട്. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിനകത്ത് അംഗത്തിലുള്ള 400-ലധികം സഭകളുണ്ട്. പിന്നെ ഈ ചേരാത്തവര് അതിലും ഇരട്ടിയാണ്. ഈ സഭകളെല്ലാം ഒന്നായി തീരണം എന്നുള്ള കർത്താവിന്റെ ആഗ്രഹം എന്ന് നടപ്പാവും, നടപ്പാകണമേ കർത്താവേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. മുറിവിന്റെ ഒരു വേദന ഉണ്ടെങ്കിലുള്ളൂ, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടെങ്കിൽ ഡോക്ടർമാരെ ഞെക്കി നോക്കിയിട്ട് പറയും, ഇവിടെ വേദനയുണ്ടോ, ഇവിടെ വേദനയുണ്ടോ, ഉണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടറുടെ മുഖം പ്രസന്നമാവും, സാരമില്ല എന്ന് പറയും. വേദന ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആ കൂടെ കൂടെ ചോദിക്കും, ഇവിടെ വേദനയുണ്ടോ, ഇവിടെ വേദനയുണ്ടോ, ഒരു വേദനയില്ലെന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയും, എന്നാൽ മറ്റസുഖങ്ങളുണ്ടെന്ന് പറയും. കുഷ്ഠത്തിന്റെ ഒരു ലക്ഷണമാണ് വേദനയില്ലാത്ത അനുഭവം. ഇങ്ങനെ ഒരു അനുഭവത്തിലാണോ ഇന്നത്തെ ക്രൈസ്തവ സമൂഹം എന്ന് ചിന്തിക്കണം. നാം അങ്ങനെയാണോ എന്ന് ചിന്തിക്കണം. ദൈവത്തിന്റെ സഭ മുറിഞ്ഞിരിക്കുന്ന വേദനയോടുകൂടെ ദൈവസന്നിധി വരണം. യൂണിറ്റി ഒക്കെ എന്ന് പറഞ്ഞ ലോകമെമ്പാടും സഭ ഒന്നായി കൂടുമ്പോൾ മുറിഞ്ഞിരിക്കുന്ന ദൈവസഭയെ കുറിച്ചുള്ള ഭാരം, വേദന നമുക്കുണ്ടാകണം. വേദന ഉണ്ടെങ്കിൽ നല്ലതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എണ്ണയാണ്, അത് സൂത്തിങ് ആണ്, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്, സൗഖ്യം തരുന്ന ഒന്നാണ്. ദൈവത്തിന്റെ ആത്മാവേ മുറിഞ്ഞിരിക്കുന്ന ഈ സഭയോട് കനി ഉണ്ടാകണമേ, അതൊന്നായി തീരുമാനമെടുക്കണം, ദൈവമേ ഇടപെടണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ബുദ്ധിമുട്ടുപോലും നമ്മളൊരു മനുഷ്യനെ അകറ്റി നിർത്തരുത്. ദൈവത്തെ അറിഞ്ഞവരെന്ന് പറയുന്ന എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ആദ്യം നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെയാവാം, നമ്മുടെ സഭയിൽ ഒരു ഭിന്നത ഉണ്ടാവരുത്. അതിന് പുറത്തേക്ക് പോകുമ്പോൾ മറ്റു സഭകളെ കർത്താവിൽ സ്നേഹിക്കാൻ നമുക്ക് കഴിയണമേ എന്ന് പഠിപ്പിക്കണം.
ഇതിനു പുറത്തൊരു സമൂഹമുണ്ട് യേശുവിനെ കേൾക്കാത്ത ആളുകൾ, അറിയാത്ത ആളുകൾ. അവരുമായിട്ടും നമുക്കൊരു ഐക്യം ഉണ്ടാവണം. അവർക്കും ഈ സുവിശേഷം പങ്കിട്ട് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയാൻ നമുക്കുണ്ടാവണം. അപ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്, ദൈവത്തിന്റെ കാരണം ഉണ്ടാകുന്നത്. മുറിവിന്റെ വേദന വന്ന് സൗഖ്യത്തിന്റെ ഒരു അടയാളമാണ്. നമുക്ക് അതൊന്നുമില്ലാതെ, ഒരു ചിന്തയുമില്ലാതെ, ഞങ്ങൾ മാത്രം എന്നൊരു ചിന്ത സ്വർഗത്തിന്റെ ചിന്തയല്ല, ദൈവത്തിന്റെ ഭാഷയല്ല. അവിടെ മുറിഞ്ഞിരിക്കുന്ന സഭ ഒന്നാകാൻ തക്കണം, എന്നും എപ്പോഴും പ്രാർത്ഥിക്കണം. ഓരോ പള്ളി കടന്നു വരുമ്പോഴും ദൈവമേ ഈ പള്ളിക്കാരോട് കനി ഉണ്ടാവണമേ എന്നെ പ്രാർത്ഥിക്കാൻ തക്കണം കഴിയണം. ക്രിസ്ത്യാനികളായ എല്ലാവരെയും ഒന്നിച്ച് ഒരേ ആത്മാവിൽ കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറയണം. ക്രിസ്ത്യാനികളല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ത്യയിൽ 4% ക്രിസ്ത്യാനികളുണ്ടെന്ന് പറയാറുണ്ട്. എന്നാൽ മൈനോറിറ്റി കമ്മീഷൻ പറയുന്നു ടോട്ടൽ പോപ്പുലേഷന്റെ 37% ഈ 4% കൊണ്ട് അനുഗ്രഹീതരായ സമൂഹം എന്ന് പറയും. ഇവരുടെ ശുശ്രൂഷകളുടെ 37% പേർക്കുണ്ട്. 4% 10% അതിനപ്പുറം ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ ഉണ്ടാവാം. എന്നാൽ മാമോദീസ വെള്ളം തലയിൽ വീഴാത്ത അനേക ക്രൈസ്തവര് ഇന്ത്യയിലുണ്ട്. യേശു കർത്താവെന്ന് സാക്ഷിക്കുന്ന അനേകര് നമ്മുടെ രാജ്യത്തുണ്ട്. നാം പറയുന്നതിനേക്കാൾ ഉച്ചത്തിൽ യേശുവിനെ സാക്ഷിക്കുന്ന ഒരു സമൂഹമുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ റാന്നി പ്രദേശത്തെ നമുക്ക് ഒന്നായി ചേർന്ന് വരുന്ന എത്ര സന്തോഷം, എത്ര അഭികാമ്യം. നിങ്ങൾ എല്ലാവരും ചേർന്ന് വന്നിരിക്കുന്ന ഈ സ്റ്റേജിൽ നിന്ന് കാണുന്നത് സന്തോഷം. എന്നാൽ എത്രയോ ആളുകൾ റാന്നിയിൽ തന്നെ യേശുവിനെ അറിയാത്തവരായിട്ടുണ്ട്. ഈ ഐക്യം, ഈ ഒരു ചിന്ത, ഈ ഒരു സുവിശേഷം, ഇത് നമ്മെ ആകുലചിന്തപ്പെടുത്തണം. ഈ ഒരു ഭാരം നമുക്കുണ്ടാവണം. ഈ ഭാരത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം. വീണ്ടും ഇന്റർവെല്ലിന്റെ ടൈമായപ്പോൾ കുട്ടികളെല്ലാം ക്ലാസ്സിൽ കേട്ട സമയം, അപ്പൊ അവരെല്ലാം കൂടെ കൂടി നിന്ന് എന്നെ കൂവി. ഞാനങ്ങ് ചെറുതായിട്ട് അനുഭവിച്ചു. അപ്പോൾ എന്റെ അധ്യാപകൻ, അവിടുത്തെ പ്രധാന അധ്യാപകൻ വന്നിട്ട് എന്റെ അടുത്ത് നിന്നു, അയ്യോ അച്ഛൻ അച്ഛനാണ്, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവരാരും ഒരു പാതിരിയെ കണ്ടില്ല, ഒരു വൈദികനെ ഉപ്പായത്തിൽ കണ്ടിട്ടില്ല. നമ്മുടെ ജോസഫ് ചാക്കോ അച്ഛൻ ഗുരുഡാമിലെ അച്ഛൻ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടുത്തെ സ്ത്രീകൾ പറയും, ആണ്ടടി നോക്ക്, ഒരാണ് പാവാടയിട്ടുകൊണ്ട് നടക്കുന്നതെന്ന്. അതുപോലെയുള്ളൊരു സമൂഹം. അവരെന്നെ കൂകിയപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി, നിരാശ തോന്നി, എന്നോട് തന്നെ വെറുപ്പ് തോന്നി, ഇവരെന്തിനെന്നെ കൂകുന്നത്. അപ്പോൾ ഈ സാർ വന്ന് എന്നോട് പറഞ്ഞു, ഒരിക്കൽ പോലും ഒരു യേശുവിനെ, ഒരു ക്രിസ്ത്യാനിയെ, പട്ടക്കാരനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പേരാമ്പ്ര വഴി പോകുമ്പോഴെല്ലാം പ്രാർത്ഥിക്കും, എന്റെ ദൈവമേ ഈ ടൗണിൽ ഒരു പള്ളി ഉണ്ടാകണമേ, യേശുവിനെ കേൾക്കുന്ന ഒരു സമൂഹം വഴി ഉണ്ടാകണമേ, ഈ നാട്ടുകാർക്ക് ക്രിസ്ത്യാനി ആരാന്ന് കാണാൻ ഇടയാകണമേ. ഇപ്പോൾ നിങ്ങൾ പേരാമ്പ്ര ടൗണിൽ ചെന്നാൽ നടുവിൽ ഒരു വലിയ പള്ളി ഉണ്ട്. നമ്മുടെ ദൈവമായ താവളെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവമായ ചുമരം കൊണ്ട് നാം എല്ലാവരും നമ്മൾ തമ്മിൽ സമാധാനം കൊടുക്കണം. വിശുദ്ധ മധുപകാട് ഉപരുത്തങ്ങളെ, ആത്മാക്കളെയും ശരീരങ്ങളെയും കഴുത്തുകളെ വണങ്ങിയിരിക്കുന്ന കൂട്ടായ്മ ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം കേൾക്കുന്നു ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും മടക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ വിഭാഗം വീക്കപ്പെട്ടെങ്കിലും വിശുദ്ധ കൃപാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുമുടിയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. ജീവനും വിശുദ്ധിയുള്ള റൂഹാണ് സംബന്ധവും ആവാസവും നമുക്ക് വാത്സല്യമുള്ള ഒരേ ഓരോരുത്തരോടുകൂടെ എന്നേക്കുണ്ടായിരിക്കട്ടെ. ഇതാവായ ദൈവത്തിന്റെ വലഭാഗത്ത് മഷിയാദകരാൽ എഴുന്നേൽക്കുന്നതുമായ മഹോന്നതങ്ങളിൽ ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. നിർമ്മാതാവിന് സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും അഗ്നിസമാനമായ അധികങ്ങളാൽ പരിശുദ്ധനെ നമ്മൾ നടക്കാൻ സ്തുതികൊണ്ട് ഏക
Yeah.
മന്ദ്യമായിരിക്കുന്നതും സാരാംശത്തിൽ ഏകത്വമുള്ള പരിശുദ്ധ കൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് വാത്സല്യങ്ങളോടെ എന്നേക്കുമായിരിക്കട്ടെ. Yeah.
Yeah.
സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനം തന്നെ പോയി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും